ഇനി നമുക്ക് വേറൊരു ടോപ്പിക്ക് പഠിക്കാം, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, PV റേഷ്യോ എന്നാണ് സാധാരണ പറയുക. പ്രോഫിറ്റ് വോളിയം റേഷ്യോ അധികം യൂസ് ചെയ്യില്ല, സാധാരണ ഉപയോഗിക്കുന്ന ടേം PV റേഷ്യോ എന്നാണ്. അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ, നമ്മളിപ്പോൾ നേരത്തെ ഇത് ഇക്വേഷൻ വെച്ച് നമ്മൾ കോൺട്രിബ്യൂഷൻ പഠിക്കും. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്, നമ്മൾ സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്തു. ഇനി ഈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്, ഇറ്റ് ഈസ് കോൾഡ് PV റേഷ്യോ. നമുക്ക് ഈ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഒരു പെർസെൻറ്റേജ്, ഒരു പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ. അതായത് സെയിൽസ് കൂടിയാലും കോൺട്രിബ്യൂഷൻ കൂടണം. അപ്പോൾ അത് ആ റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് PV റേഷ്യോ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് കോൾഡ് PV റേഷ്യോ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ. മൈനസ് എന്നല്ല കേട്ടോ, അതൊരു ഹൈഫൺ ആണ്, കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ. അതായത് കോൺട്രിബ്യൂഷനും സെയിൽസ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻ്റ് പ്രോഡക്ട്സ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി, സപ്പോസ് ഇപ്പോൾ ഒരു സെയിം ഒരു പ്രൊഡക്റ്റ് തന്നെ, ഒരേ ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് തന്നെ രണ്ടെണ്ണമുണ്ടെന്ന് വിചാരിക്കാം. ആ രണ്ട് പ്രൊഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏത് പ്രൊഡക്റ്റിനാണ് പ്രോഫിറ്റബിലിറ്റി കൂടുതൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു റേഷ്യോ ആണ് PV റേഷ്യോ. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് പ്രോഡക്റ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് റേഷ്യോ ഉപയോഗിക്കണം, നമ്മൾ ഈ PV റേഷ്യോ ഉപയോഗിക്കണം. ഹയർ PV റേഷ്യോ, ഹയർ ദ കോൺട്രിബ്യൂഷൻ ആൻഡ് ഹയർ ദ പ്രോഫിറ്റ്. അങ്ങനെ നമ്മളിപ്പോൾ സപ്പോസ് രണ്ട് പ്രൊഡക്റ്റിന്, ഒരു പ്രൊഡക്റ്റിന് 30% കിട്ടി, ഒരെണ്ണത്തിന് 40% കിട്ടി, അപ്പോൾ ഏതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ ഉള്ളത്? ഏറ്റവും കൂടുതൽ PV റേഷ്യോ ഏത് പ്രൊഡക്റ്റിനാണ് കിട്ടിയത് അതിനായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂഷനും ഉണ്ടാവുക, അതിനായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത് ഹയർ ദ PV റേഷ്യോ, ദ ഹയർ ദ കോൺട്രിബ്യൂഷൻ ആൻഡ് ഹയർ ദി പ്രോഫിറ്റ്. ഇപ്പോൾ PV റേഷ്യോ കൂടുന്തോറും അതിൻ്റെ അർത്ഥം ആ പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടി, ആസ് എ റിസൾട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടൂളാണ് PV റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് പെർസെൻറ്റേജ്, ഇറ്റ് ഈസ് കോൾഡ് PV റേഷ്യോ. അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രമിക്കണം, എപ്പോഴും PV റേഷ്യോ കൂട്ടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടും പ്രോഫിറ്റും കൂടും. ഇനി നമുക്ക് PV റേഷ്യോക്കാണുള്ള ഇക്വേഷൻസ് പഠിക്കാം. മെയിനായിട്ട് മൂന്ന് ഇക്വേഷനാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അത് നമ്മുടെ മീനിങ്ങിൽ പഠിച്ചതാണ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യണം PV റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതാണ്, ഇതാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ മിക്ക പ്രോബ്ലത്തിലും ചോദിക്കാറുള്ളത്. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. വ്യത്യാസമൊന്നുമില്ല, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് തന്നെ. അതിന് മുമ്പിൽ ഒരു വാക്ക് ചേർത്തു, ചേഞ്ച് ഇൻ. അതായത് ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, രണ്ട് പീരീഡുകളുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തെ കോൺട്രിബ്യൂഷനും സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ, തൊട്ട് മുമ്പ് പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഒരു കൊല്ലത്ത് തന്നെന്ന് വെച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക, രണ്ട് കൊല്ലത്ത് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. അതിൽ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഡിഫറൻസ്, ഇപ്പോൾ 2014 15 തന്നിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവ തമ്മിലുള്ള സെയിൽസുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ സെയിൽസും പറയുന്നത്. അത് ഇൻറ്റു 100. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞത്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതുപോലെ തന്നെ ചിലപ്പോൾ കോൺട്രിബ്യൂഷന് പകരം നമുക്ക് എന്താവും തരിക, ക്വസ്റ്റ്യൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും തരിക. അപ്പോൾ നമ്മൾ ചേഞ്ച് രണ്ട് കൊല്ലത്തെ തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്.
രണ്ട് കൊല്ലത്തെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ മാത്രം തന്നിട്ട് പ്രോഫിറ്റ് ആണ് തന്നെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോഫിറ്റ് വെച്ച് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കോൺട്രിബ്യൂഷൻ കാണാൻ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ദെൻ രണ്ട് കൊല്ലത്തെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞാലും രണ്ട് കൊല്ലത്തെ നിന്നിട്ടും അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റിലെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. രണ്ട് കൊല്ലത്തെ സെയിൽസ് നിന്നിട്ടുണ്ടാകും, അതിൻ്റെ പ്രോഫിറ്റിലെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ദി എബോവ് ടു ഇക്വേഷൻസ് ആർ യൂസ്ഡ് വെൻ ഫിഗേഴ്സ് ഓഫ് ടു പീരീഡ്സ് ആർ ഗിവൻ. രണ്ട് കൊല്ലത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻസ്. മെയിനായിട്ട് മൂന്നെണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെക്കൻഡ് വൺ പറയുന്നത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. തേർഡ് വൺ പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇത് ഇപ്പം മാത്രമല്ല ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് കേട്ടോ. അതായത് റേഷ്യോ ആണ് ഈ പി വി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നാളത്തേക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ ഫസ്റ്റ് പ്രോബ്ലം വായിക്കാം. സെയിൽസ് 8 lakh, വേരിയബിൾ കോസ്റ്റ് 4 lakh 80,000, ഫിക്സഡ് കോസ്റ്റ് 2 lakh. ഇതൊക്കെയാണ് നമ്മുടെ ഫിഗേഴ്സ് തന്നിരിക്കുന്നത്. നമ്മളോട് കാൽക്കുലേറ്റ് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷനും സോറി സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ്, പി വി റേഷ്യോ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വി സി വേരിയബിൾ കോസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ, സെയിൽസ് എത്ര എന്നിരിക്കുന്നത്, 8 lakh. 8 lakh മൈനസ് 4 lakh 80,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് 3 lakh 20,000 കിട്ടി. ആ കോൺട്രിബ്യൂഷനും കൊണ്ട് നമ്മൾ നേരത്തെ ഏത് ഇക്വേഷനിലേക്ക് പോകാം. അവിടെ കോൺട്രിബ്യൂഷൻ്റെ പ്ലേസിൽ ഇപ്പോൾ കണ്ടുപിടിച്ച 3 lakh 20,000 പ്ലേസ് ചെയ്യാം. ദെൻ സെയിൽസിൻ്റെ അവിടെ 8 lakh എഴുതാം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, 40 കിട്ടും. ഇൻറ്റു 100 ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും നമ്മൾ പി വി റേഷ്യോ എഴുതുമ്പോൾ പെർസെൻറ്റേജ് എന്ന് എഴുതണം. കാരണം നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ പി വി റേഷ്യോയ്ക്ക് പെർസെൻറ്റേജ് എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും, 40%. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്ന് വായിക്കാം. സെയിൽസ് 5 lakh, ഫിക്സഡ് കോസ്റ്റ് 1 lakh, പ്രോഫിറ്റ് 50,000 തന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ പി വി റേഷ്യോ തന്നെ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താ, പി വി റേഷ്യോ സീക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതങ്ങനെ ഇക്വേഷൻ അങ്ങനെ എഴുതി വെക്കട്ടെ. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു റേഷ്യോ ആണ് പി വി റേഷ്യോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എഴുതി എഴുതിയത് നിങ്ങളുടെ മനസ്സിൽ പതിയണം. അപ്പോൾ അതെല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ എഴുതി വെക്കുക. ദെൻ അപ്പോൾ ഇരുന്നത്തെ പോലെ തന്നെ കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ അതായിരുന്നു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷേ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. അതിന് പകരം നമുക്ക് എന്താ തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും തന്നാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവരൊന്നും മറച്ചു നോക്കാം. എന്താണ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അന്ന് ഞാൻ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ രണ്ട് ഇക്വേഷനായിട്ട് തന്നിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതിൽ ഫിക്സഡ് കോസ്റ്റ് 1 lakh ആണ്, പ്രോഫിറ്റ് 50,000 ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1 lakh 50,000 കിട്ടി. ഇനി നമ്മൾ നമ്മുടെ പി വി റേഷ്യോ ഇക്വേഷനിൽ എഴുതാം, 1 lakh 50,000 ഡിവൈഡ് ബൈ സെയിൽസ് ആയ 5 lakh, 5 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, പി വി റേഷ്യോ 30% കിട്ടും. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറായിട്ട് 30% കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സെയിൽസ് 2 lakh 50,000, ഡയറക്റ്റ് മെറ്റീരിയൽ 70,000, ഡയറക്റ്റ് വേജസ് 50,000, വേരിയബിൾ ഓവർ ഹെഡ്സ് 30,000, ഫിക്സഡ് ഓവർ ഹെഡ്സ് 50,000. അപ്പോൾ ഇത്രയ്ക്ക് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് നേരത്തെ പോലെ പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി, പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം.
കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ആദ്യത്തെ ഇക്വേഷനിൽ സെയിൽസ് ഉണ്ട്, പക്ഷേ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാനാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പക്ഷേ എന്തില്ല, പ്രോഫിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എന്നുള്ളത് നമുക്കത് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇന്നലെ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരച്ചപ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, മറ്റത് പിന്നെ വേരിയബിൾ ഓവർ ഹെഡ്സ് കൃത്യമായിട്ട് തന്നിരിക്കുന്നു. അത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പോൾ 70,000 പ്ലസ് 50,000 പ്ലസ് 30,000 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 150,000 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റും സെയിൽസും ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് വി സി. സെയിൽസ് എന്ന് പറയുന്നത് 250,000 ആണ്. വേരിയബിൾ കോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 150,000. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 1,00,000 കിട്ടും. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പി വി റേഷ്യോ ഇക്വേഷൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. കോൺട്രിബ്യൂഷനായ 1,00,000 ഡിവൈഡഡ് ബൈ സെയിൽസ് ആയ 250,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 40% കിട്ടും. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ വെച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് 40% കിട്ടി. ഓക്കെ, ഇത് അടുത്ത പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് പീരീഡിലേക്ക് തന്നിരിക്കുന്നു. ഇയർ 2010 തന്നിട്ടുണ്ട്, 11 തന്നിട്ടുണ്ട്. അതിലത്തെ ഏതൊക്കെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്? സെയിൽസിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ട് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ അല്ല ഇതിന് ഉപയോഗിക്കാൻ പറ്റുക. അതല്ലാണ്ട് നമ്മൾ വേറെ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? സെയിൽസും പ്രോഫിറ്റുമാണ്. അപ്പോൾ നമ്മൾ ഏത്, നമ്മൾ അന്ന് എഴുതിയ തേർഡ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പി വി റേഷ്യോ ഈക്വൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എങ്ങനെ കാണും? ഈ രണ്ട് കൊല്ലങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം, അതായത് പ്രോഫിറ്റ് നോക്കുക. 2010 80,000 ആയിരുന്നു, 2011 1,00,000. എത്രയാണ് ഡിഫറൻസ്? 20,000. അതാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ് പ്രോഫിറ്റിൽ മാറ്റം വന്നതെന്ന്? അപ്പോൾ 1,00,000 നിന്ന് 80,000 കുറച്ച് 20,000 അവിടെ എഴുതി. ദെൻ അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ സെയിൽസും കണ്ടുപിടിക്കുക. ആ രണ്ട് കൊല്ലങ്ങളിലെ സെയിൽസും നോക്കുക. ആദ്യത്തെ കൊല്ലം 4,00,000, രണ്ടാമത്തെ കൊല്ലം 4,60,000 ആണ്. എത്രയാണ് ഡിഫറൻസ്? 60,000. അതാണ് ചേഞ്ച് ഇൻ സെയിൽസ് ആയിട്ട് വരിക ഇൻറ്റു 100. ഇപ്പോൾ സിമ്പിളാണ്, രണ്ട് കൊല്ലത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഡീറ്റെയിൽസ് ആണ് തന്നേക്കണത് നോക്കുക. പ്രോഫിറ്റ് ആണോ തന്നേക്കണത്? സെയിൽസ് രണ്ടിലും കോമൺ ആണ്, രണ്ട് ഇക്വേഷനിലും സെയിൽസ് രണ്ടിലും കോമൺ ആണ്. കോൺട്രിബ്യൂഷൻ ആണോ തന്നിരിക്കുന്നത് അതോ പ്രോഫിറ്റ് ആണോ തന്നിരിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഡിസൈഡ് ചെയ്യുക, അതിലങ്ങനെ ഇട്ട് കൊടുക്കുക. ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കൊല്ലങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ചേഞ്ച്. അപ്പോൾ ഇവിടെ 20,000 കിട്ടി, 60,000 കിട്ടി. 20,000 ഡിവൈഡ് ബൈ 60,000 ഇൻറ്റു 100, നമുക്ക് പി വി റേഷ്യോ എത്ര കിട്ടി? 33.33%. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇത് വേറൊരു പ്രോബ്ലം. ഇതും ഇതേപോലെ തന്നെ രണ്ട് കൊല്ലങ്ങളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു, 2014 2015. പക്ഷേ സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷേ നേരത്തെ പ്രോഫിറ്റിന് പകരം ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? കോൺട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. എങ്ങനെ ചേഞ്ച് കണ്ടുപിടിക്കും? ആ കോൺട്രിബ്യൂഷൻ നോക്കുക. 2014 കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 3,00,000 ആയിരുന്നു. 2015 ആയപ്പോൾ അത് 6,20,000 ആയി. അപ്പോൾ എത്രയാണ് ഡിഫറൻസ്? 6,20,000 നിന്നും 3,00,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 3,20,000 കിട്ടും. അതാണ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. ദെൻ അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ സെയിൽസ്. 2014 2015 സെയിൽസിലുള്ള ഡിഫറൻസ് 20,000 നിന്നും 12,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,00,000 കിട്ടും. അതാണ് ചേഞ്ച് ഇൻ സെയിൽസ് കിട്ടുന്നത്. ഞാൻ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക 3,20,000 ഡിവൈഡ് ബൈ 8,00,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 40% കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെയും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ പി വി റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. കോൺട്രിബ്യൂഷൻ 2,40,000, പി വി റേഷ്യോ 30%. കാൽക്കുലേറ്റ് സെയിൽസ്. അതായത് നമുക്ക് കോൺട്രിബ്യൂഷനും തന്നിരിക്കുന്നു,
പി വി റേഷ്യം തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് സെയിൽസ് കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. വേറെ ഒരു കുഴപ്പമില്ല, നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ ഇരിക്കുക. സെയിൽസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് ഉള്ള ഇക്വേഷൻ നമ്മൾ എടുത്തേക്കണം. നമ്മൾ പി വി റേഷ്യം കണ്ടുപിടിക്കാൻ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏത് ഇക്വേഷനിലാണ് സെയിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പി വി റേഷ്യം കണ്ടുപിടിക്കുന്നത്, ആ ഇക്വേഷൻ എടുത്തെഴുതാം. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെയാണ്. എന്താണ് ഇക്വേഷൻ? പി വി റേഷ്യോ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ പി വി റേഷ്യോ അവിടെ എത്രയാണ് പി വി റേഷ്യോ എന്നിരിക്കുന്നത്? 30% എന്ന് പിന്നെ എഴുതണ്ട, കാരണം ഓൾറെഡി അപ്പുറത്തെ ഇൻറ്റു 100 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ 30% എഴുതണ്ട, 30 എഴുതിയാൽ മതി. 30 ഈക്വൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 240,000 ഡിവൈഡഡ് ബൈ സെയിൽസ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് സെയിൽസ് അവിടെ തന്നെ ഇടാം, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 30 ഈക്വൽ 240,000 ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. നമ്മൾ മാത്സ് പഠിച്ച പോലെ സെയിൽസിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, 13 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ബൈ സെയിൽസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇൻറ്റു സെയിൽസ് ആയി, ഇൻറ്റു 30 ഇങ്ങോട്ട് വന്നപ്പോൾ ബൈ 30 ആയി. അപ്പോൾ 240,000 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 നമുക്ക് 8 ലാക്ക് കിട്ടും. ആ 8 ലാക്കാണ് നമ്മുടെ സെയിൽസിൻ്റെ എമൗണ്ട്. ഓക്കെ, സിമ്പിളാണ്. ഇക്വേഷൻ പഠിച്ചാൽ അതാതിൻ്റെ പ്ലേസിൽ അതാത് ഇടുക, തരാത്തത് അങ്ങനെ തന്നെ ഇട്ടു. നമ്മളിങ്ങനെ മാത്സ് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സെയിൽസ് എത്ര കിട്ടി? 8 ലാക്ക് കിട്ടി. ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് നോക്കുക. കോൺട്രിബ്യൂഷൻ 1,50,000, പി വി റേഷ്യോ 30%. കാൽക്കുലേറ്റ് സെയിലിനകത്ത് അതേ പാറ്റേൺ ഫിഗേഴ്സ്, മാത്രം വ്യത്യാസം. ഇക്വേഷൻ എഴുതി, പി വി റേഷ്യോ സിക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പി വി റേഷ്യോ ഇവിടെ 30 എഴുതി, കോൺട്രിബ്യൂഷൻ്റെ അവിടെ 1,50,000 ഡിവൈഡ് ബൈ സെയിൽസ് നമുക്കറിയില്ല. അപ്പോൾ സെയിൽസ് അതിനായിട്ട് എഴുതി ഇൻറ്റു 100. ഇതിൻ്റെ നേരത്തെ ചെയ്തോണം, സെയിൽസിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് 30 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് സെയിൽസ് ഈക്വൽ 1,50,000 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100, ആൻസർ 5 ലാക്ക് കിട്ടി. നേരത്തെ സെയിൽസിൻ്റെ എമൗണ്ടിൽ മാത്രം വ്യത്യാസം വന്നപ്പോൾ നമുക്ക് ഇത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സെയിൽസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 5 ലാക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. സെയിൽസ് 4 ലാക്ക്, പി വി റേഷ്യോ 30%, പ്രോഫിറ്റ് 40%, 40,000, കാൽക്കുലേറ്റ് ഫിക്സഡ് കോസ്റ്റ്. നമ്മളോട് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പി വി റേഷ്യോ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വെച്ച് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഏതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷനുള്ള പി വി റേഷ്യോയുടെ ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ആദ്യം ഒന്ന് എഴുതി നോക്കുക. പി വി റേഷ്യോ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഫിക്സഡ് കോസ്റ്റ് അതിലില്ല. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഇത് നമുക്ക് പി വി റേഷ്യോ തന്നിരിക്കുന്നത് അത് വെച്ച് ചെയ്യാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന റേഷ്യോൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് പി വി റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്, സെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ 30 ഈക്വൽ കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അപ്പോൾ കോൺട്രിബ്യൂഷൻ അവിടെ തന്നെ ഇടാം. ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 4 ലാക്കാണ്, ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ. അത് 30 ഇങ്ങോട്ട് കൊണ്ടുവരിക, കോൺട്രിബ്യൂഷനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? 30 ഇൻറ്റു 4 ലാക്ക് ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ. കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടും? 1,20,000 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1,20,000 കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അതായത് കോൺട്രിബ്യൂഷൻ ഇവിടെ നിർത്തി, 30 ഈക്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ 4 ലാക്ക് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് 4 ലാക്കും 100 അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ബൈ 4 ലാക്ക് അങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു 4 ലാക്ക്, ഇൻറ്റു 100 അങ്ങോട്ട് പോയപ്പോൾ ബൈ 100. അങ്ങനെയാണ് നമുക്ക് 30 ഇൻറ്റു 4 ലാക്ക് ഡിവൈഡ് ബൈ 100 കിട്ടിയത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? കോൺട്രിബ്യൂഷൻ 1,20,000 കിട്ടി. ഇനി നമ്മുടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. അതല്ല നമ്മൾ ആകെ ഫിക്സഡ് കോസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നത് വരെ. പിന്നെയുള്ളത് സെയിൽസ് മൈനസ് പി സി കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായാലും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ എവിടെയും വരിക, ആ സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന ഇതായിരുന്നുള്ളൂ. അതിനും അത് ശരി തന്നെയാണ്. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എത്രയാണ് കണ്ടുപിടിച്ചേക്കുന്നത്? 1,20,000 ഈക്വൽ, ഫിക്സഡ് കോസ്റ്റ് അറിയില്ല അപ്പോൾ അതങ്ങനെ ഇടുക, പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് 1,20,000 നിന്ന് 40,000 കുറച്ച് നമുക്ക് 80,000 ആണ് എന്തായിട്ട് വരിക? ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് അതങ്ങനെ മുന്നോട്ട് പോയി പോയി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കിട്ടിക്കോളും. ബൈ ചാൻസ് നമുക്ക് ആ ഇക്വേഷൻ വെച്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ,
ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സെയിൽസ് തന്നിരിക്കുന്നു 8 lakh, പി വി റേഷ്യോ 30%, പ്രോഫിറ്റ് 1 lakh തന്നിരിക്കുന്നു, ഫിക്സഡ് കോസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക, പി വി റേഷ്യോ സിക്കൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പി വി റേഷ്യോ എത്രയാണ്? 30. സിക്കൽ ടു കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇടുക. ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 8 lakh ഇൻറ്റു 100. നേരത്തെ ചെയ്തോ, കോൺട്രിബ്യൂഷൻ അവിടെ നിർത്തിയിട്ട് ബാക്കി ലൈനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 30 by 8 lakh അങ്ങോട്ട് പോയപ്പോൾ ഇൻറ്റു 8 lakh ഡിവൈഡഡ് ബൈ ഇൻറ്റു 100 അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ബൈ 100 ആയി മാറി. അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ 2 lakh 40 thousand കിട്ടി. അപ്പോൾ കോൺട്രിബ്യൂഷൻ 2 lakh 40 thousand. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 2 lakh 40 thousand കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തോളും കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ചെയ്താൽ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. 2 lakh 40 thousand ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 1 lakh തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ 2 lakh 40 thousand നിന്ന് 1 lakh കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് 1 lakh 40 thousand കിട്ടും. അപ്പോൾ ഇതാണ് നേരത്തെ അതേ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഏത് ഈക്വേഷനാണ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇന്ന് പ്രോബ്ലം ചെയ്യുന്നില്ല, പക്ഷെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കാൽക്കുലേഷൻ ഓഫ് വി പിയിൽ 2 മെത്തേഡ് പഠിക്കാനുണ്ട്. ഒന്ന് ഇക്വേഷൻ മെത്തേഡും ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ആദ്യം നമുക്ക് ഇക്വേഷൻ മെത്തേഡ് പഠിക്കാം. അതിൽ തന്നെ 2 subs വരുന്നുണ്ട്. 2 subs ഇത് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും ബി ഇ പി ഇൻ യൂണിറ്റ്, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറയും. ചില ക്വസ്റ്റ്യനിൽ ചോദിക്കും ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ. അപ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് 2 ഉം 2 ഉം. ബി ഇ പി ഇൻ യൂണിറ്റ് ചോദിക്കാൻ ഉപയോഗിക്കാൻ ആകെ ഒരേ ഒരു ഇക്വേഷനുള്ളൂ. ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ ചോദിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് 3 equations ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യം ബി ഇ പി ഇൻ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി ഇ പി ഇൻ യൂണിറ്റ്. അതുകൊണ്ടാണ് ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വന്നേക്കുന്നത്. അത് ബി ഇ പി യൂണിറ്റിൽ പറയുമ്പോൾ കോൺട്രിബ്യൂഷനും ഏതിലെടുക്കണം, യൂണിറ്റ് പറയാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരേ നമ്പർ എടുക്കുമ്പോൾ അതും അങ്ങനെ തന്നെ എടുക്കണം, ഒരേ മെഷർമെൻ്റ് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട കോൺട്രിബ്യൂഷനും പെർ യൂണിറ്റ് വേണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് പഠിച്ചാൽ നമുക്ക് അടുത്ത എളുപ്പമാവും. അപ്പോൾ ബി ഇ പി യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ അടുത്ത് നോക്കാനുള്ളത് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂലാണ്. സെയിൽസ് ക്വസ്റ്റ്യനിലെ ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഇ പി ഈക്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ പറയാം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് കൂടി ടോട്ടൽ സെയിൽസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. അപ്പോൾ അതൊന്നാമത്തെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി നോക്കിയൊക്കെ, എൻ്റെ താഴെ കിടക്കേണ്ടത് എന്താണ്? ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വാല്യൂബിൾ കോസ്റ്റ്, അതായത് സെയിൽസ് മൈനസ് വി സി അല്ലേ. ടോട്ടൽ വെട്ടിക്കളയാ, അപ്പോൾ എന്തായി? സെയിൽസ് വാല്യൂ മൈനസ് വാല്യൂബിൾ കോസ്റ്റ്. എന്താണ് സെയിൽസ് മൈനസ് വി സി? നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഡാഷ് ഈക്വൽ സെയിൽസ് മൈനസ് വി ഇം, അതെ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വി സി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അങ്ങനെ എഴുതി കൂടെ, ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, നമുക്ക് കോൺട്രിബ്യൂഷൻ എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ് റീറൈറ്റ് ചെയ്തു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അതാണ് ഞാൻ അടുത്ത ഇക്വേഷൻ, അത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ 2-ാമത്തെ ഇക്വേഷൻ, നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ഇക്വേഷനായിട്ട് എഴുതിയേക്കുന്നത്, ബി ഇ പി ഈക്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ളത് അടുത്ത ഇക്വേഷനാണ്. ബി ഇ പി കാണാനുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ്. എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അടുത്തത് എളുപ്പമുള്ള ഇക്വേഷനാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, ഫിക്സഡ് ബി ഇ പി കാണാനുള്ള ഇക്വേഷൻ. അതിൽ ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ, അതെന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇസ് ഈക്വൽ ടു പി വി റേഷ്യോ ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടിയേക്കുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ നമ്മൾ 3 equations പഠിച്ചു. ദെൻ 4-ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഇ പി ഈക്വൽ ബി ഇ പി ഇൻ യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അത് നമ്മൾ ആദ്യം ബി ഇ പി ഇൻ യൂണിറ്റിലെ
അപ്പം അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്, ബി പി ഇൻ യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ എസ് പി പെർ യൂണിറ്റ്. സപ്പോസ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, ബി പി ഇൻ യൂണിറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞു, ബി പി ഇൻ സെയിൽസ് വാല്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ വീണ്ടും മറ്റ് ഇക്വേഷൻ, നേരത്തെ പഠിച്ച മൂന്ന് ഇക്വേഷനൊന്നും യൂസ് ചെയ്യേണ്ട, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആ ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ച ആൻസറിനോട് കൂടി എസ് പി പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ബി പി ഇൻ സെയിൽസ് വാല്യൂ കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? ബി പി ഇൻ യൂണിറ്റ് ഇൻറ്റു എസ് പി പെർ യൂണിറ്റ്. അപ്പം ഇങ്ങനെ നാല് ഇക്വേഷനാണ് ബി പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ബി പി നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ ബി പി ഇൻ യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ ബി പി ഇൻ സെയിൽസ് വാല്യൂ ആവാം. ബി പി യൂണിറ്റ് ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ആകെ ഓരോരോ ഇക്വേഷൻ്റെ ആവശ്യമുള്ളൂ, ദാറ്റ് ഈസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ ബി പി ഇൻ സെയിൽസ് വാല്യൂ ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നാല് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷനാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. അത് ഒന്നാമത്തെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടായേക്കുന്നത്. താഴെ കിടക്കുന്ന സെയിൽസ് വാല്യൂ മൈനസ് വാരിയബിൾ കോസ്റ്റുമായിട്ട് നമ്മൾ എന്ത് എഴുതണം, കോൺട്രിബ്യൂഷൻ എഴുതണം. അപ്പോൾ ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നാണ് തേർഡ് ഇക്വേഷൻ ഉണ്ടായേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു പി വി, സോറി, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അടുത്തത് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ബി പി ഇൻ യൂണിറ്റ് ഇൻറ്റു എസ് പി പെർ യൂണിറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ അറിയില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഏതാണോ ആ ക്വസ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അത് ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം പറയാണ്. അപ്പോൾ ഈ നാല് അഞ്ച് ഇക്വേഷനും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തൊട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ബി പി ഇൻ യൂണിറ്റ് ആൻഡ് സെയിൽസ് വാല്യൂ രണ്ടും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിന് ആദ്യം നമുക്ക് തന്നിരിക്കുന്നു എസ് പി പെർ യൂണിറ്റ് തന്നുണ്ട്, വി സി പെർ യൂണിറ്റ് തന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളോട് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ സെയിൽസ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് എളുപ്പം. ആദ്യം നമ്മൾ ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ച് പിന്നെ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. ജസ്റ്റ് സെല്ലിംഗ് റേഷ്യോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം ആദ്യം ബി പി ഇനി. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പിന്നെ അതേ കണ്ടുപിടിക്കാൻ പറ്റൂ, കാരണം എല്ലാം പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. എസ് പി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിച്ചിട്ട് ഇൻ സെയിൽസ് വാല്യൂ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബി പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്താണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കാണാനുള്ള അതേ ഇക്വേഷൻ തന്നെ, അത് പെർ യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി. എസ് പി പെർ യൂണിറ്റ് ഡിവൈ മൈനസ് വി സി പെർ യൂണിറ്റ്. എസ് പി പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 തന്നിരിക്കുന്നു, വി സി പെർ യൂണിറ്റ് 20 തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 കിട്ടി. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10 കിട്ടി. ഞാൻ നേരത്തെ ഇക്വേഷനിൽ എഴുതാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 5,000 യൂണിറ്റ്സ്. ഇപ്പോൾ എഴുതിക്കോളട്ടെ, ബി പി ഇൻ യൂണിറ്റിലാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ആൻസറിനൊപ്പം യൂണിറ്റ് കൂടി ആഡ് ചെയ്തോളട്ടോ. ദെൻ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം, ബി പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. ബി പി ഇൻ യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബി പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബി പി ഇൻ യൂണിറ്റ് ഇൻറ്റു എസ് പി പെർ യൂണിറ്റ്. എത്രയാണ് ബി പി ഇൻ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 5,000. 5,000 ഇൻറ്റു എസ് പി പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 30. 5,000 ഇൻറ്റു 30 നമുക്ക് 150,000 കിട്ടി. അപ്പോൾ ബി പി ഇൻ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 5,000 യൂണിറ്റും, ബി പി ഇൻ സെയിൽസ് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ 150,000. അതായത് നമ്മൾ 5,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയി, അതായത് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് 150,000 ആയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയി, ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. സിമ്പിളാണ്, ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, എസ് പി പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, വി സി പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ബി ഇ പി യൂണിറ്റും സെയിൽസ് വാല്യൂം കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ എഴുതി, ദെൻ നേരത്തെ എഴുതിയത് ഇക്വേഷൻ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എസ് പി പെർ യൂണിറ്റ് മൈനസ് വി സി പെർ യൂണിറ്റ്. എസ് പി എന്ന് പറയുന്നത് 15 ആണ്, വി സി എന്ന് പറയുന്നത് 10 ആണ്, മൈനസ് ചെയ്ത് നമുക്ക് 5 കിട്ടി. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ഡിവൈഡഡ് ബൈ വി സി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000 യൂണിറ്റ്സ് നമുക്ക് കിട്ടി. നമുക്ക് ബി ഇ പി സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ കിട്ടിയ 12,000 യൂണിറ്റിനോട് കൂടി എസ് പി പെർ യൂണിറ്റായ 15 ആഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിൽസ് വാല്യൂ കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 കിട്ടും. അതായത് 12,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് 1,80,000 ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ്, അതിന് അപ്പുറം കിട്ടുന്നതൊക്കെ നമുക്ക് ഇൻകം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. എളുപ്പമല്ലേ? ഇതും അതുപോലത്തെ സെയിം പാറ്റേണിലുള്ള പ്രോബ്ലമാണ്. ഒരു കാര്യം ചെയ്യുക, ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക, പോസാക്കി നിർത്തി ഒറ്റയ്ക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ നോക്കിയാൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ ചെയ്ത് നോക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് പി തന്നിട്ടുണ്ട്, വി സി തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ബി പി യൂണിറ്റും സെയിൽസ് വാല്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഇക്വേഷനറി യൂണിറ്റിൻ്റെ അതിലാദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എസ് പി മൈനസ് വി സി, എസ് പി എന്ന് പറയുന്നത് 40 മൈനസ് വി സി 20. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20 കിട്ടി. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക ഫിക്സഡ് കോസ്റ്റ് 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20. അങ്ങനെ നമുക്ക് ബി ഇ പി ഇൻ യൂണിറ്റ് 20,000 യൂണിറ്റ്സ് കിട്ടി. ദെൻ ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ കിട്ടിയ യൂണിറ്റിനെ എസ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 20,000 ഇൻറ്റു എസ് പി ആയ 40. അങ്ങനെ നമുക്ക് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ 8 lakh കിട്ടി. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് 8 lakh ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ആ ഇക്വേഷനിൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, എളുപ്പമായിട്ട് ചെയ്യാം. ഇത് അടുത്ത പ്രോബ്ലം. ഇത് നേരത്തെ പോലെ ചെറിയ വ്യത്യാസമുണ്ട്, പെർ യൂണിറ്റുകളെല്ലാം തന്നിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ ടോട്ടൽ തന്നെയാണ്, ദെൻ സെയിൽസ് ഫോർ ദി പീരീഡ് ആണ് തന്നിരിക്കുന്നത്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ബി ഇ പി ഇൻ സെയിൽസ്. ബി ഇ പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം പെർ യൂണിറ്റ് ഒന്നും തരാത്തത് കൊണ്ട് ബി ഇ പി ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ബി ഇ പി ഇൻ സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? അതായത് ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ദെൻ സെയിൽസ് വാല്യൂ ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ, നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ വേറൊരു സിംപ്ലിഫൈഡ് ഫോ ഇതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതിയാൽ മതി, അതാണ് കുറച്ചും കൂടി എളുപ്പമാവുക. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പം അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, പക്ഷേ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 4 lakh മൈനസ് വി സി ആയ 3 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 1 lakh കിട്ടി. ഞാൻ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് 60,000 ഇൻറ്റു സെയിൽസ് എത്രയാണ്? 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി 1 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 lakh 40,000 ആണ് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ നേരത്തെ ഇക്വേഷനിൽ കോൺട്രിബ്യൂഷൻ്റെ അവിടെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എഴുതിയാലും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല, എന്നാൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. പക്ഷേ ആൻസർ അതിൽ ചെയ്താലും ഇതിൽ ചെയ്താലും ആൻസർ 2 lakh 40,000 ആണ് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് കോസ്റ്റ് വന്നിരിക്കുന്നു, സെയിൽസ് വന്നിരിക്കുന്നു, വേരിയബിൾ കോസ്റ്റ് വന്നിരിക്കുന്നു, ബി ഇ പി ഇൻ സെയിൽസ് തന്നെ നേരത്തെ പോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇൻ സെയിൽസ് ആണ് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. സെയിൽസ് മൈനസ് വി സി, സെയിൽസ് എന്ന് പറയുന്നത് 3 lakh മൈനസ് വി സി എന്ന് പറയുന്നത് 1 lakh 50,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1 lakh 50,000 കിട്ടി. ദെൻ ഇക്വേഷനിലിടാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1 lakh ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ 3 lakh ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ 1 lakh 50,000. അങ്ങനെ നമുക്ക് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ 2 lakh കിട്ടി. അതായത് നമുക്ക് നമ്മുടെ ടോട്ടൽ സെയിൽസ് 2 lakh ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആയി, ദാറ്റ് ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക.
ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ, ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്നു, സെയിൽസ് തന്നിരിക്കുന്നു, ദെൻ വേരിയബിൾ കോസ്റ്റ് തരുന്നതിന് പകരം വേരിയബിൾ കോസ്റ്റിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നിരിക്കുന്നു, അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് BEP കണ്ടുപിടിക്കാനായിട്ട്, BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്നുള്ളത്, വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി വരണമല്ലോ, വേറെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം, BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതൊരു കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷെ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, ഡയറക്റ്റ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് 110,000 പ്ലസ് 70,000 പ്ലസ് 20,000, അങ്ങനെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടി, 2 lakh കിട്ടി. ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്, 3 lakh, 3 lakh മൈനസ് 2 lakh ഈക്വൽ ടു 1 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1 lakh കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, BEP കണ്ടുപിടിക്കുക. BEP എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, 80,000 ഇൻറ്റു സെയിൽസ് 3 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കണ്ടുപിടിച്ച 1 lakh. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 2 lakh 40,000 കിട്ടി. അതാണ് BEP ഇൻ സെയിൽസ് വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല, വേരിയബിൾ കോസ്റ്റ് സ്പ്ലിട്ടപ്പായിട്ട് തന്നിരിക്കുന്നു, അത് ആഡ് ചെയ്തിട്ട് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നൊരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഇതിൽ വന്നു. ഇത്ര വ്യത്യാസമാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ദി ഫോളോയിങ് ആർ ദി ഇൻഫർമേഷൻ ഓഫ് 2 companies. രണ്ട് കമ്പനികളുടെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്, യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, റവന്യൂ. റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആട്ടാ. സെയിൽസിന് വേറൊരു ഇതാണ് റവന്യൂ എന്ന് വെച്ചാൽ, സെയിൽസ് നടത്തിയിട്ടില്ല, നമുക്ക് ഇൻകം ഉണ്ടാവുക, റവന്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ റവന്യൂ തന്നുള്ള റവന്യൂ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ഇവൺ പോയിന്റ് ഓഫ് ഈച്ച് കമ്പനി ഇൻ ബോത്ത് യൂണിറ്റ്സ് ആൻഡ് വോളിയം. അപ്പോൾ ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻ യൂണിറ്റ്സും കാണണം, സെയിൽസ് വോളിയും കാണണം. അപ്പോൾ നമുക്ക് രണ്ട് കമ്പനിയിലും കണ്ടിട്ട് ഒരു കമ്പാരിറ്റീവിന് കമ്പാരിസന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കമ്പനിയിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് കമ്പനിയിലും ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി, 3 columns പ്രൊവൈഡ് ചെയ്യുക, ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ് ചെയ്താലും, ഒരു സെക്കൻഡ് കോളം എക്സ് ലിമിറ്റഡും തേർഡ് കോളം വൈ ലിമിറ്റഡും. അപ്പോൾ നമ്മൾ ആദ്യം എന്നും ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ BEP ഇൻ യൂണിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒന്നും പെർ യൂണിറ്റ് തന്നിട്ടില്ല. റവന്യൂ ആയാലും ഓപ്പറേറ്റിംഗ് ഇൻകം ആയാലും വേരിയബിൾ കോസ്റ്റ് ആയാലും ഒന്നും പെർ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ പക്ഷെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ആയതുകൊണ്ട് ആദ്യം ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് നമുക്ക് BEP പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇതുവരെ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ എല്ലാം പെർ യൂണിറ്റ് ആയിരുന്നു, വേരിയബിൾ സെയിൽസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് അതിന് അത് കുറച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒക്കെ തന്നിരിക്കുന്നത് ടോട്ടലിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണുക, എന്നിട്ട് ആ കോൺട്രിബ്യൂഷന് പെർ യൂണിറ്റിലേക്ക് കിട്ടാൻ കൺവേർട്ട് ചെയ്യാം. അതാണ് ഞാൻ ആദ്യം ഇതേക്കുന്നത്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. എക്സ് ലിമിറ്റഡിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, റവന്യൂ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സെയിൽസ് ആയിട്ട് വരിക. അപ്പോൾ 1,70,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 34,000 ആണ്. അപ്പോൾ 1,70,000 മൈനസ് 34,000 അതിൽ വരും. വൈ ലിമിറ്റഡിലെ സെയിൽസിൽ വ്യത്യാസമില്ലേ, 1,70,000 തന്നെ മൈനസ് വേരിയബിൾ കോസ്റ്റ് 85,000 ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ 85,000 കുറച്ചു. അപ്പോൾ അത് കുറച്ചപ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡിന് 1,36,000 കിട്ടി, വൈ ലിമിറ്റഡിന് 85,000 കിട്ടി. ഈ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷനാണ്, എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതെന്ത് ചെയ്യണം, നമുക്ക് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടൽ കോൺട്രിബ്യൂഷനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് മൊത്തം എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, 17,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടല്ലോ ഏറ്റവും ആദ്യത്തെ ഇൻഫർമേഷൻ, അതാണ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് 17,000. ആ 17,000 യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ടോട്ടൽ കോൺട്രിബ്യൂഷനാണ് എക്സ് ലിമിറ്റഡിൻ്റെ 1,36,000.
അപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, 136,000 ഡിവൈഡഡ് ബൈ 17,000 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതായത് എക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 136,000. അത് കിട്ടിയേക്കുന്നത് എത്ര പ്രൊഡക്റ്റിൽ നിന്നാണ്? 17,000 യൂണിറ്റ് നിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർ കാണാനായിട്ട് ഈ 136,000 ഡിവൈഡഡ് ബൈ 17,000. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടി? നമുക്ക് 8 കിട്ടും. ദെൻ വൈ ലിമിറ്റഡിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 85,000 ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതും എത്ര തന്നെയാണ്? 17,000 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനായിട്ട് 85,000 ഡിവൈഡഡ് ബൈ 17,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 8 കിട്ടി, വൈ ലിമിറ്റഡിൻ്റെ 5 കിട്ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെ 85,000 വൈ ലിമിറ്റഡിൻ്റെ 34,000 അത് അവിടെ എഴുതി. നമ്മൾ ബി ഇ പി മുകളിൽ എഴുതിയ ഇക്വേഷനിൽ കൊടുത്തു. 85,000 ഡിവൈഡഡ് ബൈ 8 അപ്പുറത്ത് 34,000 ഡിവൈഡഡ് ബൈ 5. അങ്ങനെ നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ ബി ഇ പി ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 10,625 കിട്ടി, വൈ ലിമിറ്റഡിൻ്റെ 6,800 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം? ക്വസ്റ്റ്യനിലെ എല്ലാതും ടോട്ടൽ തന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാം. ദെൻ ആ കോൺട്രിബ്യൂഷനെ പെർ യൂണിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസർ, എത്രയാണ് യൂണിറ്റ് പ്രൊഡ്യൂസർ എന്നത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും എന്ത് കിട്ടും? ബി ഇ പി ഇൻ യൂണിറ്റ് കിട്ടും. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ഏത് കമ്പനി ആയിരിക്കും നല്ലത്? ജസ്റ്റ് നമ്മൾ കമൻറ്റ് ചെയ്താൽ പറഞ്ഞിട്ടില്ല, നല്ലൊന്ന് നോക്കുക. ഏത് കമ്പനി ആയിരിക്കും നല്ലത്? വൈ ലിമിറ്റഡ്. കാരണം അവർ 6,800 യൂണിറ്റ്സ് ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്തു? ബ്രേക്ക് ഈവൻ പോയിൻ്റ് അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞ് കിട്ടുന്നതൊക്കെ അവർക്ക് ഇൻകമാണ്. മറ്റോരോ 10,625 യൂണിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ബ്രേക്ക് ഈവൺ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് പറഞ്ഞിട്ടില്ല, എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം. വൈ ലിമിറ്റഡിനെ 6,800 യൂണിറ്റ് പ്രൊഡ്യൂസ് കഴിയുമ്പോഴേക്കും നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ കിട്ടി. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി പഠിച്ചു കഴിഞ്ഞ ദിവസം, അത് മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. ദെൻ ഇവർക്ക് അഞ്ചെങ്കിൽ എത്ര യൂണിറ്റ് വരെ വെയിറ്റ് ചെയ്യണം? 10,625 യൂണിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടേ എക്സ് കമ്പനിക്ക് ബി ഇ പി പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബെറ്റർ കമ്പനി ഏതായിരിക്കും? വൈ കമ്പനി ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? ബി ഇ പി ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഇക്വേഷൻ ആദ്യം എഴുതി, ബി ഇ പി ഇൻ യൂണിറ്റ് ഇൻ ടു എസ് പി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അതിൽ ബി ഇ പി ഇൻ യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ടോട്ടൽ സെയിൽസാണുള്ളത്. നമ്മൾ നേരത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷന് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെയാക്കിയാൽ യൂണിറ്റ് പ്രൊഡ്യൂസർ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ എസ് പി പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സെയിൽസിനെ യൂണിറ്റ് പ്രൊഡ്യൂസറുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ കോൺട്രിബ്യൂഷന് കൺവേർട്ട് ചെയ്തത് പോലെ തന്നെ ടോട്ടൽ കോൺട്രിബ്യൂഷന് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ തന്നെ ടോട്ടൽ സെയിൽസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? സെയിൽസ് എസ് പി പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ സെയിൽസിനെ യൂണിറ്റ് പ്രൊഡ്യൂസറുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 170,000 ഡിവൈഡഡ് ബൈ യൂണിറ്റ് പ്രൊഡ്യൂസർ 17,000. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. വൈക്കും അത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. 170,000 ഡിവൈഡഡ് ബൈ 17,000, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ എസ് പി പെർ യൂണിറ്റ് എക്സിനും വൈക്കും 10 കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് നമ്മുടെ ബി ഇ പി ഇൻ സെയിൽസ് കാണാനായിട്ട്. ബി ഇ പി ഇൻ യൂണിറ്റ് ഇൻ ടു എസ് പി പെർ യൂണിറ്റ് എത്രയാണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു ബി എക്സ് ലിമിറ്റഡിൻ്റെ ബി ഇ പി യൂണിറ്റ് എന്ന് പറയുന്നത് 10,625 × 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 106,250 കിട്ടും. വൈ ലിമിറ്റഡിൻ്റെ ബി ഇ പി ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 6,800 ആണ്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 68,000 കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ. ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിലൊന്ന് നോക്കുക. അവിടെ ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രോഫിറ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. റവന്യൂ ഉപയോഗിച്ചു, ഒരു ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചു, വേരിയബിൾ കോസ്റ്റ് ഉപയോഗിച്ചു, യൂണിറ്റ് പ്രൊഡ്യൂസർ ഉപയോഗിച്ചു, ബാക്കിയൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഉപയോഗിക്കാതെ ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.